Hi friends, welcome to Simply Healthy. ഇന്നത്തെ എൻ്റെ റെസിപ്പി വളരെ ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിയാണ്. ഹെൽത്തി എന്ന് പറയുമ്പോൾ കുറച്ച് പേർക്കൊക്കെ ഇച്ചിരി ബോറിംഗ് ആയിട്ടൊക്കെ തോന്നുന്നൊരു ഐറ്റമാണ്. ഇത് സാലഡാണ്. പക്ഷേ സാലഡ് ഞാനിവിടെ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് സാലഡ് നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. ബിക്കോസ് നല്ലൊരു ക്രീമി ആൻഡ് നല്ല അടിപൊളി ഡ്രസ്സിംഗ് ഒക്കെ വെച്ചിട്ടുള്ള നല്ല സൂപ്പർ സാലഡാണ്. ഇതിന് ഞാൻ പേരിട്ടിരിക്കുന്നത് ക്രീമി കുക്കുംബർ ആൻഡ് ചിക്കൻ സാലഡാണ്. അപ്പോൾ നമുക്കിതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ഒക്കെ നോക്കാം. വേണ്ട ഐറ്റം ഇത് ഒരു ചിക്കൻ ബ്രസ്റ്റാണ്, പിന്നെ പോമിഗ്രാനൈറ്റ്, പിന്നെ കുക്കുംബർ. കുക്കുംബർ ഞാൻ നല്ലപോലെ വാഷ് ചെയ്ത് അത് ഒരു നല്ലപോലെ വെർട്ടിക്കലായിട്ട് കട്ട് ചെയ്ത് സെമി ഇതായിട്ട് സ്ലൈസ് ചെയ്ത് വെച്ചേക്കുന്നതാണ്. ഇത് ഓയിൽ, കാഷ്യൂ പേസ്റ്റ് വളരെ എളുപ്പമാണ് ഉണ്ടാക്കും. കാഷ്യൂ നട്ട് ജസ്റ്റ് ഒന്ന് എളുപ്പത്തിൽ മിക്സായി കിട്ടാനായിട്ട് കാഷ്യൂ നട്ട് ഒന്ന് വെള്ളത്തിൽ തിളപ്പിക്കുക. തിളപ്പിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് അത് ചൂടാറി കഴിഞ്ഞ് കുറച്ച് നേരം ആ വെള്ളത്തിൽ തന്നെ കുറച്ച് നേരം ഒന്ന് സോക്ക് ചെയ്യാൻ വെച്ചാൽ മതി. പിന്നെ ഒരു മുട്ട ഞാൻ ചുമ്മാ ഒന്ന് കട്ട് ചെയ്ത് ക്വാർട്ടർ പീസസായിട്ട് അരിഞ്ഞ് വെച്ചേക്കണ്ട. പിന്നെ കേർഡ്, പിന്നെ ആവശ്യത്തിന് സോൾട്ട്, പെപ്പർ, ചെറുനാരങ്ങ, പിന്നെ സ്പിനച്ച് ലീവ്സ്. ഇനി നമുക്കിത് പ്രിപ്പയർ ചെയ്യാം. ആദ്യം ചിക്കൻ പ്രിപ്പയർ ചെയ്യാം. ചിക്കൻ ബ്രസ്റ്റാണ്. ഇപ്പോൾ നമ്മൾക്ക് ചിക്കൻ ഒന്ന് സോഫ്റ്റ് ആയിട്ട് ഇടിക്കാം. കത്തി ഇതേ തിരിച്ച് പിടിച്ചിട്ട് വേണം ഇടിക്കാനായിട്ട്. ചിക്കൻ്റെ നല്ലപോലെ ഇടിച്ച് നല്ല സോഫ്റ്റാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഒരു ടീസ്പൂൺ ഓയിൽ ഒഴിക്കാം. ഒലിവ് ഓയിൽ ഉണ്ടെങ്കിൽ വളരെ നല്ലത്. കുറച്ച് സോൾട്ടും പെപ്പറും. ചിക്കനൊന്ന് മറിച്ചിടാം. എന്നിട്ട് ഇതേ മാരിനേഷൻ ഇവിടെയും ചെയ്യാം. കുറച്ച് ലൈം ഒന്ന് സ്ക്വീസ് ചെയ്യാം. എന്നിട്ട് നമുക്കിനി ഇത് പാനിനകത്തോട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് നമ്മളിതിനകത്തേക്ക് ചിക്കൻ ഇട്ടു. ചിക്കൻ കുറച്ച് നേരം ഒന്ന് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്യേണ്ടത് നല്ല കാരണം. പെട്ടെന്ന് ഹൈ ഫ്ലെയിമിൽ കുറച്ച് നേരം വെച്ച് കരിഞ്ഞു പോവും. 10 മിനിറ്റ്സ് എടുക്കും ചിക്കൻ ഒന്ന് കുക്ക് ചെയ്ത് വരാൻ. ഫ്ലിപ്പ് ചെയ്യാം. കണ്ടോ, കുറച്ച് നേരം ലോ ഫ്ലെയിമിലിട്ട് അതിന് ശേഷം ഒന്ന് നോക്കിയിട്ട് ഒന്ന് ഹൈയിലിട്ടാൽ മതി. അപ്പോൾ ബാഗായി കിട്ടും. ചിക്കൻ നല്ലപോലെ കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് നല്ല തിന്നായിട്ട് സ്ലൈസ് ചെയ്യാം. ഡ്രസ്സിങ്ങിന് വേണ്ട ഇൻഗ്രീഡിയൻസ് കാഷ്യൂ പേസ്റ്റ്, കേർഡ്, ആവശ്യത്തിന് സോൾട്ട്, പെപ്പർ, പിന്നെ ലൈമും വേണം. നമുക്ക് ഈ ബൗളിനകത്തോട്ട് കാഷ്യൂ പേസ്റ്റ് ഇടാം. കേർഡ് കേർഡ് നല്ല തിക്ക് നല്ല യോഗേർട്ട് ആയിരിക്കണം. സോൾട്ട് ആഡ് ചെയ്യാം. പെപ്പർ ഇടാം. നമുക്ക് ലൈം കുറച്ചൊന്ന് സ്ക്വീസ് ചെയ്ത് കൊടുക്കാം. ഇനിയാണ് നമ്മുടെ മെയിൻ പാർട്ട്, അതായത് നമ്മുടെ സാലഡ് പ്രിപ്പറേഷൻ. 4 parts ഉണ്ട്. ഫസ്റ്റ് പാർട്ട് ഇസ് ബേസ്, സെക്കൻഡ് പാർട്ട് ഇസ് ബോഡി, തേർഡ് പാർട്ട് ഗാർണിഷിങ് ആൻഡ് ഫോർത്ത് പാർട്ട് ഇസ് ഡ്രസ്സിങ്. ഇത്തിരിക്കുന്ന ബേസ് സ്പിനച്ച് ആണ്. ഒന്ന് സ്റ്റീം ചെയ്തതാണ് ഞാൻ ഈ സ്പിനച്ച്. സെക്കൻഡ് പാർട്ട് അതിനായിട്ട് ബോഡിക്ക് ഞാൻ എടുക്കുന്നത് കുക്കുംബർ, പോമിഗ്രാനൈറ്റ്, നമുക്ക് ചിക്കൻ. അത് ചിക്കൻ നല്ല ഷ്രെഡഡ് ചിക്കൻ വേണം, നല്ല ടേസ്റ്റി ആയിട്ട് ഇരിക്കുകയുള്ളൂ. ഫസ്റ്റ് നമുക്ക് മുട്ട. ഓക്കെ, ഇപ്പോൾ ഇതാണ് സെക്കൻഡ് പാർട്ട് ബോഡി. ഞാൻ അടുത്തേക്കുന്നത് കുക്കുമ്പ, പോമിഗ്രാനൈറ്റ്, ഷ്രെഡഡ് കുക്കായിട്ട് ചിക്കൻ, പിന്നെ 1 boiled egg. കാരണം ഞാൻ അടുത്തേക്കുന്നത് ചീസ് ക്യൂബാണ്. നമ്മുടെ 4th part, അതായത് ലാസ്റ്റ് പാർട്ട്, ഡ്രസ്സിങ്. ഡ്രസ്സിങ് നല്ല നന്നായിട്ട് ഇതിൻ്റെ മീതി ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഡ്രസ്സിങ് ഞാൻ എടുത്തേക്കുന്നത് കാഷ്യൂ പേസ്റ്റ്, കേർഡ്, ലൈം ജ്യൂസ്, പിന്നെ സോൾട്ടും പെപ്പറും, ഇതെല്ലാം കൂടെ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതാണ് ഡ്രസ്സിങ്. ഇപ്പോൾ ഒരു സാലഡിന് വേണ്ട 4 parts കഴിഞ്ഞു. ഇനി നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്യാം. നമ്മുടെ ക്രീമി ചിക്കൻ ആൻഡ് കുക്കുംബർ സാലഡ് നല്ലപോലെ മിക്സ് ചെയ്തിട്ടുണ്ട്. നമുക്കിതൊരു പ്ലേറ്റിലോട്ട് സെർവ് ചെയ്യാം. സാലഡ്സ് യൂഷ്വലി ബോറിംഗ് എന്ന് പറയുന്നവരെല്ലാവർക്കും ഇത് തീർച്ചയായും ഇഷ്ടപ്പെടും. ബിക്കോസ് നല്ല
നല്ല ടേസ്റ്റിയാണ്, പിന്നെ വളരെ ഹെൽത്തിയാണ്. ഞാൻ ഇതിനകത്ത് എടുത്തേക്കുന്ന എല്ലാ ഇൻഗ്രീഡിയൻസും നല്ല ഹെൽത്തിയാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. പിന്നെ ആസ് യൂഷ്വൽ എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങൾ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. സോ സ്റ്റേ സിംപ്ലി ഹെൽത്തി.